വണ്ണപ്പുറം രാമക്കൽമേട് സംസ്ഥാന പാതയുടെ ഭാഗമായ എഴുകുംവയൽ വെട്ടിക്കാമറ്റം റോഡ് അപകടാവസ്ഥയിൽ. വലിയ കുഴികൾ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് വാഹനയാത്രികർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. സമീപത്തുള്ള എല്ലാ റോഡുകളും മികച്ച നിലവാരത്തിൽ ടാർ ചെയ്തിട്ടും വെട്ടിക്കാമറ്റം മുതൽ എഴുകുംവയൽ വരെയുള്ള ഭാഗം മോശം സ്ഥിതിയിൽ തുടരുകയാണ്. നെടുങ്കണ്ടം, ഇരട്ടിയാർ, കരുണാപുരം, പാമ്പാടുംപാറ, വാത്തിക്കുടി, കഞ്ഞിക്കുഴി തുടങ്ങിയ നിരവധി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. എറണാകുളത്തേക്കും തമിഴ്നാട്ടിലേക്കും വേഗത്തിലെത്താം. സമീപ പ്രദേശങ്ങളിലെ റോഡുകൾ നന്നാക്കിയപ്പോൾ വെട്ടിക്കാമറ്റം മുതൽ എഴുകുംവയൽ വരെയുള്ള ഭാഗം ടാർ ചെയ്തില്ല. മഴക്കാലത്ത് വെള്ളമൊഴുകിപ്പോകുന്നതിന് റോഡിന്റെ ഇരുവശങ്ങളിലും ഓടകളില്ലാത്തതാണ് റോഡ് തകരാൻ കാരണം. നിലവിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ റോഡിന്റെ അവസ്ഥ ശോചനീയമായിരിക്കുകയാണ്. റോഡ് ഉടൻ പുതുക്കി പണിയണമെന്ന് ഗ്രാമപഞ്ചായത്ത് മുന്നംഗം ജോണി പുതിയാപറമ്പിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിക്കുകയും എന്നാൽ പണികൾ ആരംഭിച്ചു വെക്കുകയും ചെയ്തതാണ്. എന്നാൽ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകാത്തത് മൂലം ഈ എഴുകുംവയൽ, ചേമ്പളം, കവന്തി, വെട്ടിക്കാമറ്റം തുടങ്ങിയ പ്രദേശങ്ങളിൽ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിമിത്തം നിലവിൽ വാഹനങ്ങൾ ഓടാൻ പറ്റിയ സാഹചര്യം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഗവൺമെൻറ് അടിയന്തരമായി ഈ മേഖലയിൽ ഇടപെട്ട് ഈ റോഡിന് അടിയന്തരമായി ഫണ്ട് അനുവദിക്കുകയും തുടങ്ങിയതിൻ്റെ ബാക്കി പണികൾ അടിയന്തരമായി പൂർത്തീകരിച്ച് ഇപ്രദേശത്തെ ആളുകളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. റോഡ് പുതുക്കി പണിയുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നാണ് നിർമ്മാണം ആരംഭിക്കാത്തതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എത്രയും വേഗം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം.